Let's learn the trick teacher. Mathru video like Kevakum Swagadam. In the number video, exam oriented title of video on Death the Leveler and the poem on the other issue. Number Mumbun Death the Leveler and the video chase it in day. Adidura Kanathurke video Mughalil in Yakuru card. Adil click either link in the description link click either in Yaku video Kanavana. Our video number already is in day. Malayala Vivartanam, the Vala than Vishidi and Avon Algitan day. Now in the number video in the discuss Yambona, Death the Leveler and the Yuru poet. എങ്ങനെയാണ് എക്സാമിൽ ക്വസ്റ്റ്യൻ വരുന്നത് വന്നാൽ എങ്ങനെ അതിന് ഉത്തരം എഴുതാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒന്ന് ലൈൻ ഇലാബറേറ്റ് ചെയ്യാൻ രണ്ടാമത് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ആണ് മൂന്നാമത് ഇതിലുള്ള പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ലൈൻ ഇലാബറേഷൻ ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ലൈനുകൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഡയറക്ട്ലി ഈ ഒരു ഡെത്ത് ലെവലർ എന്ന പോയം തന്നിട്ടല്ല നമ്മൾ ചോദിക്കുക ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു പോയം ഡെത്തിനെ കുറിച്ചുള്ള പോയമാണ് സാധാരണ നൽകാറ് ചിലപ്പോൾ വ്യത്യാസപ്പെടും പക്ഷേ ഇതിന്റെ ഒരു അപ്രീസിയേഷൻ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് അതിനും ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് കഴിയും സോ ഇതിന്റെ ഒരു ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന് പകരം ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു പോയമാണ് ക്രിറ്റിക്കൽ അപ്രീസിയേഷന് വരുന്നതെങ്കിൽ നമുക്ക് പോയറ്റിക് ഡിവൈസസ് ഒക്കെ അതിൽ നിന്ന് കണ്ടുപിടിക്കണം അപ്പം പോയറ്റിക് ഡിവൈസസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഒരു പോയത്തിൽ നിന്നുള്ള പോയറ്റിക് ഡിവൈസസ് അതിന്റെ എക്സ്പ്ലനേഷനും നമ്മൾ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം 2020 മാർച്ച് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ ഡെത്ത് ലെവലിന് സമാനമായിട്ടുള്ള ഡെത്ത് ഈസ് ഹിയർ ആൻഡ് ഡെത്ത് ഈസ് ദേർ എന്ന പേഴ്സി ബേശി ശല്യയുടെ ഒരു പോയിന്റ് തന്നിട്ട് അതിന്റെ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ 2020 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻസ് യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൗൺ ഓൺലി ദ ആക്ഷൻ ഓഫ് ദ ജസ്റ്റ് വെൽ സ്വീറ്റ് ആൻഡ് ബ്ലസൺ ഇൻ ദർ ഡസ് എന്ന വരികൾ തന്നിട്ട് ഇതിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് 2019 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുകയാണെങ്കിൽ റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ഡെത്ത് ലെവലർ ആൻഡ് ആൻസർ ദ questions that follow. Keter and Crown must tumble down and in the dust be equal made with the poor crook Sita has paid. First question is that how according to the poet does death become a leveler? എങ്ങനെയാണ് പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് ഒരു ലെവലർ ആകുന്നത് എല്ലാവരെയും ഈക്വൽ ആക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ചിന്റെ അബോവ് ലൈൻസ് 2019 പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ഇതാണ് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ഹെൽപ്ലെസ്നെസ് ഓഫ് മാൻ ആസ് പോർട്രേറ്റഡ് ഇൻ ദ പോയം ഡെത്ത് ലെവലർ ദ ലെവലർ എന്ന പോയത്തിൽ മനുഷ്യന്റെ ഹെൽപ്ലെസ്നെസ് നിസ്സഹായ അവസ്ഥ എങ്ങനെയാണ് കവി വിവരിച്ചിരിക്കുന്നത് എന്ന് ഒരു റൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത് 2018 ഇംപ്രൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണിത് സി എൻ പ്രേംകുമാർ എഴുതിയ ലൈഫ് എന്ന പോയം ഡെത്ത് ലെവലറിന് സമാനമായിട്ടുള്ള ഒരു പോയമാണ് അതിന്റെ അപ്രീസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ 2018 പബ്ലിക് ക്വസ്റ്റ്യൻ ഇതാണ് ഇലാബറേറ്റ് ദ ഐഡിയ ഓഫ് ദ ഫോളോയിങ് ലൈൻസ് ദ ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ ദെൻ വാസ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ് അപ്പോൾ ഡസ് പപ്പ് ആൾട്ടർ നൗ സീ ഫോർ ദ വിക്ടർ വിക്ടിം പ്ലേയേഴ്സ് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെത്ത് ലെവലർ എന്ന ഈ ഒരു പോയത്തിൽ അഞ്ച് പോയറ്റിക് ഡിവൈസസ് ആണുള്ളത് നമുക്കതിന്റെ എക്സ്പ്ലനേഷനും അത് ഈ പോയത്തിൽ എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും നോക്കാം അതിനുശേഷം ഈ ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ നമ്മൾ പറയും അപ്രീസിയേഷനിൽ തന്നെ നമ്മൾ ഈ ഒരു വരികളും ഇലാബറേറ്റ് ചെയ്യുകയും ചെയ്യും ലെറ്റസ് ഡിസ്കസ് ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം ഡെത്ത് ദ ലെവലർ ഡെത്ത് ദ ലെവലർ എന്ന ഈ ഒരു പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റൈം സ്കീം ഇൻ ദ ഈച്ച് സ്റ്റാൻസ ഓഫ് ദിസ് പോയം ഈ ഒരു പോയത്തിലെ റൈം സ്കീമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദെൻ ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് വിത്ത് ദ പോയം ഓരോ സ്റ്റാൻസയിലെയും അവസാനത്തെ വേർഡ് എൻഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സൗണ്ടിനെ അനുസൃതമായിട്ടാണ് നമ്മൾ റൈമിംഗ് സ്കീം രേഖപ്പെടുത്തുന്നത് നമുക്ക് മുമ്പിലുള്ളത് ഡെത്ത് ദ ലെവലർ എന്ന പോയത്തിലെ ഫസ്റ്റ് സ്റ്റാൻസയിലെ വരികളാണ് ഫസ്റ്റ് ലൈന് അവസാനിക്കുന്നത് സ്റ്റേറ്റ് ടി എന്ന ഒരു സൗണ്ട് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സൗണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് ലൈനിലെ അവസാനത്തെ വേർഡ് തിങ്സ് എന്നാണ് അതിലെ സൗണ്ട് ഇസ് എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത് അത് ഫസ്റ്റ് ലൈനിലെ സ്റ്റേറ്റ് ടി എന്നുള്ള ഒരു സൗണ്ടായിട്ട് റൈം ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് ബി എന്ന ലെറ്റർ കൊടുക്കാം മൂന്നാമത്തെ ലൈന് അവസാനിക്കുന്നത് ഫെയ്റ്റ് ടി എന്നുള്ള സൗണ്ട് കൊണ്ടാണ് ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും അതുകൊണ്ട് റൈം ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ഫെയ്റ്റ് സോ അതിന് വീണ്ടും നമുക്ക് എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം ഫോർത്ത് ലൈന് അവസാനിക്കുന്നത് കിങ്സ് എന്ന വേർഡിലാണ് കിങ്സില് അവസാനം ഇസ് എന്നുള്ള സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സെക്കൻഡ് ലൈനിലെ തിങ്സും ഫോർത്ത് ലൈനിലെ കിങ്സും റൈം ചെയ്യുന്നു നമുക്ക് ബി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം ഫിഫ്ത്ത് ലൈനും സിക്സ്ത് ലൈനും അവസാനിക്കുന്നത് മറ്റൊരു സൗണ്ട് കൊണ്ടാണ് ഇൻ എന്നുള്ള ഒരു സൗണ്ട് കൊണ്ടാണ് ക്രൗണ് ഡൗണ് എയും ബിയും ആയിട്ട് അത് റൈം ചെയ്യുന്നില്ല സോ നമ്മളതിനെ മറ്റൊരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു സി 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 എന്ന് നമുക്ക് രണ്ട് ലൈൻസിനെയും ഡിനോട്ട് ചെയ്യാം ലാസ്റ്റ് ടു ലൈൻസിൽ വീണ്ടും മറ്റൊരു സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മെയ്ഡ് സ്പെയ്ഡ് അപ്പോൾ സി വരെയാണ് നമ്മുടെ സ്കീമിന്റെ ലെറ്റേഴ്സ് എത്തിയിരിക്കുന്നത് അടുത്ത ലെറ്റർ ഉപയോഗിക്കാം ഡി ഡി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലെ റൈമിംഗ് സ്കീം നമ്മൾ നോക്കുമ്പോൾ എ ബി സി സി ഡി ഡി എന്നാണ് കിട്ടുന്നത് ഈ ഒരു പോയം ത്രൂ ഔട്ട്ലി മൂന്ന് സ്റ്റാൻസുകളിലും ഫോളോ ചെയ്യുന്നത് ഒരേ റൈമിംഗ് സ്കീം തന്നെയാണ് രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
മെറ്റഫർ എന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസ് ആണ്. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. മെറ്റഫറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സിമിലി എന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസിനെ കുറിച്ചും ഇവിടെ തന്നെ പറയാം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു. മെറ്റഫറും സിമിലിയും നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിന്റെയും യൂസേജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പാരിസനെ കവേർഡ് കമ്പാരിസൺ അഥവാ രഹസ്യ താരതമ്യം എന്ന് പറയാറുണ്ട്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളോ ഐഡിയാസോ താരതമ്യം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ മെറ്റഫർ യൂസ് ചെയ്തു എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിലും അതേപോലെ സെക്കൻഡ് സ്റ്റാൻസയിലും ഓരോ മെറ്റഫർ യൂസേജ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യത്തെ സ്റ്റാൻസയിൽ ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. ജീവിതത്തിലെ പ്രോസ്പെരിറ്റി, പ്രൗഢിയും പ്രതാപവും എല്ലാം വെറും ഷാഡോകൾ മാത്രമാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ബ്ലഡ് ആൻഡ് സ്റ്റേറ്റിനെ ഇവിടെ താരതമ്യം ചെയ്യുന്നത് ഷാഡോ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ്. ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് എന്ന് പറയുന്ന ഈ ഒരു യൂസേജിൽ നമുക്ക് ഇൻഡയറക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത്. ഇതെങ്ങാനും ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആയിരുന്നുവെങ്കിൽ, ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ലൈക്ക് ഷാഡോസ് എന്നായിരുന്നുവെങ്കിൽ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് സിമിലി ആയിരുന്നേനെ. പക്ഷേ നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇൻഡയറക്റ്റീവ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. വിത്തൗട്ട് യൂസിങ് ദ വേർഡ്സ് സച്ച് ആസ് ലൈക്ക്, ആസ് പോലെയുള്ള കണക്റ്റീവ് വേർഡ്സ് ഉപയോഗിക്കാതെയാണ് ഇവിടെ ഒരു കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. കണക്റ്റീവ് വേർഡ്സ് ലൈക്കോ ആസോ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അതിനെ സിമിലി എന്നും അല്ലാതെ കമ്പയർ ചെയ്യുന്നതിനെ മെറ്റഫർ എന്നും നമുക്ക് വിളിക്കാം. മറ്റൊരു മെറ്റഫറിക്കൽ യൂസേജ് നമുക്ക് ഈ ഒരു പോയത്തിലെ സെക്കൻഡ് സ്റ്റാൻസിലെ സെക്കൻഡ് ലൈനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെർദിക്കിൽ. ഗെറ്റിംഗ് ഫെയിം ആൻഡ് ഗ്ലോറി എന്നതിനെയാണ് പ്ലാന്റിംഗ് ലോറൽസ് എന്നതിനോടിവിടെ ഈ ഒരു ലൈനിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ പോയറ്റിക് ഡിവൈസ് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ഓൺ സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഹ്യൂമൻ. മനുഷ്യനല്ലാത്ത ഒരു വസ്തുവിലേക്ക് മനുഷ്യന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്വാളിറ്റീസ് നൽകുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഡെത്ത് ലെവലർ എന്ന പോയത്തിൽ ഫസ്റ്റ് സ്റ്റാൻസയിലെ തേർഡ് ലൈനിലും ഫോർത്ത് ലൈനിലും പോയറ്റ് പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. തേർഡ് ലൈൻ, ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ്. ആർമർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആണ്. വിധിക്കെതിരെ അഥവാ മരണത്തിനെതിരെ നമ്മുടെ കയ്യിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡും ഇല്ല. അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഫേറ്റിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കൈകളിൽ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഫേറ്റിനെ ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകിയിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഫോർത്ത് ലൈന്, ഡെത്ത് ലൈസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. മരണം അവന്റെ തണുത്തിരണ്ട കൈകൾ രാജാവിന്റെ മുകളിലും ലേ ചെയ്യും വെക്കും. ഇവിടെ ഐസി ഹാൻഡ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് തണുപ്പായിരിക്കല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഹിസ് എന്നൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു വരിയിൽ മരണത്തിന് ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. പോയറ്റിന്റെ ഭാവനയിൽ ഡെത്തും ഫേറ്റും ഒക്കെ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ പോയത്തിലെ നാലാമത്തെ പോയറ്റിക് ഡിവൈസായ മെറ്റോണിമിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെറ്റോണിമി ഈസ് എ പോയറ്റിക് ഡിവൈസ് ഇൻ വിച്ച് ദ നെയിം ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സംതിങ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. കുറച്ചുകൂടി ലിബറലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സ്പീക്കർ, ഒരു പ്രാസംഗികൻ എന്റെ പേര് ഉപയോഗിക്കേണ്ടടുത്ത് എന്റെ മെയിൻ ആയിട്ട് ഞാനുമായി ബന്ധപ്പെടുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ട് എന്നെ അഭിസംബോധന ചെയ്യുകയാണ്. എന്റെ പേര് അവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ നിത്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് അല്ലെങ്കിൽ എന്റെ ഒരു നിക് നെയിം ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്റെ പേര് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് പ്രയോഗിക്കുകയാണ്. ഇതിനെയാണ് മെറ്റോണമി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിലെ ഫിഫ്ത് ലൈൻ നോക്കൂ. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ. ചെങ്കോലും കിരീടവും എന്ന പദങ്ങൾ രാജാവിനെയും രാജാവിന്റെ അധികാരത്തെയും സൂചിപ്പിച്ചു കൊണ്ടുള്ളതാണ്. രാജാവ് അല്ലെങ്കിൽ രാജാവിന്റെ അധികാരം, ഈ ഒരു വേർഡ്സ് അവിടെ ഉപയോഗിക്കുന്നതിന് പകരം അതിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടാണ് സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിലെ ലാസ്റ്റ് ലൈൻ നോക്കൂ. വിത്ത് എ പോവർ ക്രൂക്ഡ് ഷീത്ത് ആൻഡ് സ്പേഡ്. ക്രൂക്ഡ് ഷീത്ത് വളഞ്ഞ അരിവാള്, ആൻഡ് സ്പേഡ് കൈക്കോട്ട്, പഴന്ന അല്ലെങ്കിൽ തൂമ്പ എന്നൊക്കെ പറയും. അപ്പോ ഫാമേഴ്സ് എന്ന് ഡയറക്ട്ലി ഉപയോഗിക്കുന്നതിന് പകരം അവരുമായിട്ട് ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന അവരുടെ ടൂൾസ് കൊണ്ട് അവരെ അഭിസംബോധന ചെയ്തത് മെറ്റോണമിയുടെ എക്സാമ്പിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡെത്ത് ലെവലർ എന്ന പോയത്തിലെ അഞ്ചാമത്തെ പോയറ്റിക് ഡിവൈസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്, ഓക്സിമറോൺ. ഓക്സിമറോണിന്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, ഒരു ലൈനിൽ തന്നെ രണ്ട് ഓപ്പോസിറ്റ് അഥവാ കോൺട്രഡക്ടറി മീനിങ് നൽകുന്ന രണ്ട് വേർഡുകൾ ഒന്നിച്ചു വരുന്നതിനെയാണ് ഓക്സിമറോൺ എന്ന് നമ്മൾ പറയുന്നത്. ഡെത്ത് ലെവലർ എന്ന പോയത്തിൽ ഓക്സിമറോൺ എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തേർഡ് സ്റ്റാൻസയിലെ ഫോർത്ത് ലൈനിൽ ശ്രദ്ധിക്കൂ. സി വേർ ദ വിക്ടർ വിക്ടിം ബ്ലേഡ്സ്. ഈ ഒരു ലൈനിൽ വിക്ടർ വിക്ടിം രണ്ട് കോൺട്രഡിക്ടറി മീനിങ് ഉള്ള വേർഡുകളാണ്. വിക്ടർ എന്ന് പറഞ്ഞാൽ വിജയ് എന്നാണ് അർത്ഥം, വിക്ടിം എന്നാൽ പരാജയത്തിന് എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ട് കോൺട്രഡിക്ടറി മീനിങ് ഉള്ള വേർഡ്സ് ഒന്നിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഓക്സിമറോൺ ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു പോയത്തിൽ നിന്ന് നമ്മൾ അഞ്ച് പോയറ്റിക് ഡിവൈസസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അലിട്രേഷൻ, ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ് തുടങ്ങിയ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഇനിയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മൾ ഓരോ പോയത്തിന്റെയും സമ്മറി ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ അതിലെ പോയറ്റിക് ഡിവൈസുകൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
അപ്പൊ നമ്മൾ പോയറ്റിക് ഡിവൈസ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഡെത്തലുള്ള എന്ന പോയത്തിന്റെ അപ്രീസിയേഷൻ ഒന്ന് നോക്കാം. അപ്രീസിയേഷന്റെ ഫുൾ മലയാളം മീനിങ് നമ്മൾ പറയില്ല, അത്യാവശ്യം ഡിഫിക്കൽട്ടി ഉള്ള വാക്കുകളോ ഫ്രീസുകളോ വന്ന് നമ്മൾ അതിന്റെ മലയാള അർത്ഥം പറഞ്ഞുതരും. അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ പാരാഗ്രാഫിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ നൽകാം, അതിന്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ അപ്രീസിയേഷനിലേക്ക് പോകാം. ഡെത്ത് ദ ലെവൽ ഈസ് എ പവർഫുൾ ഫിലോസഫിക്കൽ പോയം ബൈ ഇംഗ്ലീഷ് പോയറ്റ് ജെയിംസ് ഷിയർലി. ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഡെത്ത് ദ ലെവൽ tells us what the poem is about even before we have read the poem. In this poem, poet deals with fatalism. Fatalism is a belief that death is inevitable and no one is possible to escape from it. The poem is divided into three stanzas. All the poem follows the rhyme scheme ABABCCDD. അടുത്തതായിട്ട് ഈ ഒരു പോയത്തിന്റെ സെറ്റിംഗ് ആണ് പറയുന്നത്. ദ പോയം ഷിഫ്റ്റ്സ് ബിറ്റ്വീൻ എ നമ്പർ ഓഫ് സെറ്റിംഗ്സ്. ദ ഫസ്റ്റ് സ്റ്റാൻസ വി ഗെറ്റ് എ ഗ്ലിംസ്, ഒരുപാട് ചിത്രങ്ങൾ കിട്ടും, ഓഫ് കിംഗ്ലി കോർട്സ് ആസ് വെൽ ആസ് ഓഫ് ദ ഫീൽഡ്സ് ഓഫ് പെസന്റ്. ദ സെക്കൻഡ് സ്റ്റാൻസ വി ആർ കൺഫ്രണ്ടഡ് വിത്ത് എ ബാറ്റിൽ ഫീൽഡ്, യുദ്ധഭൂമി. ദ തേർഡ് സ്റ്റാൻസ വി സീ എൻ അൾട്ടാർ, അൾട്ടാർ എന്ന് പറഞ്ഞ ബലിപീഠം, ഓഫ് ഹ്യൂമൻ സാക്രിഫൈസ് ആസ് വെൽ ആസ് എ ഗ്രേവ് യാർഡ് കല്ലറ. അപ്രീസിയേഷന്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഓരോ സ്റ്റാൻസയിലും ലൈനുകൾ ഇലാബറേറ്റ് ചെയ്യുക എന്നതാണ്. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റ് സേസ് ദാറ്റ് ഓൾ ദ ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഓഫ് പീപ്പിൾ in our families or our communities will not matter in the end. There is nothing anyone can do to avoid the calling of the fate because man is destined to die. Destined എന്ന് വെച്ചാൽ വിധിക്കപ്പെട്ടവനാണ്. Death comes to kings as well as farmers. That is why where they are buried, the vestments, വസ്ത്രങ്ങൾ, the weapons, അവന്റെ ആയുധങ്ങൾ of the king are not superior in any way to form implements. എന്തെങ്കിലും ഭേദഗതികൾ വരുത്താൻ അവൻ കഴിവുള്ളവനല്ല. അടുത്തതായിട്ട് ഈ ഒരു സ്റ്റാൻസയിലുള്ള പോയറ്റിക് ഡിവൈസസ് ആണ് നമ്മൾ പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ വി ആർ able to see the usage of many poetic devices such as metaphor, personification and metonymy. In the first line, the glories of our blood and state are shadows, where the prosperity and the glories of our birth and state are compared indirectly with shadows. So this is a metaphorical usage. In the lines, death lays his icy hand on kings, death is personified. So we are able to see the usage of metonymy in the lines 5 and 8. Scepter and crown are the symbols of kingship, where crooked sheath and spade are the symbols of the farmers. ഇതായിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ ഡിസ്ക്രൈബ് ചെയ്യാം. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ദ പോയറ്റ് സേസ് ദാറ്റ് മെൻ വിത്ത് സ്വാർഡ്സ് ഓഫൻ വിൻ ബാറ്റിൽസ് ആൻഡ് ഗെറ്റ് ബോത്ത് ഫെയിം ആൻഡ് ഗ്ലോറി ബിക്കോസ് ഓഫ് ദാറ്റ്. ഹൗവർ ഇൻ ദ എൻഡ് ദർ കറേജ് ഈസ് നത്തിങ് ഇൻ ദ ഫേസ് ഓഫ് ഫെയ്ത്ത്. ഓൾ വേരിയൻസ് ആർ ഓവർപവേർഡ് ബൈ ഡെത്ത് ആൻഡ് മസ്റ്റ് സറണ്ടർ ഇൻ ഡിഫീറ്റ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ദേ മേ പുട്ട് അപ്പ് എ ഫ്ലൈറ്റ് ബട്ട് ഇൻ ദ ടൈം ഇൻ ദ എൻഡ് they will lose their vigor and move slowly towards the end of their lives. Put up a flight എന്ന് പറഞ്ഞാൽ protest ചെയ്യുക, പ്രതിരോധിക്കുക എന്നർത്ഥമാണ്. Vigor എന്ന് പറഞ്ഞാൽ power ആണ്. The second stanza in the second line, he uses a device of metaphor when he compares getting fame and glory with planting laurels. അടുത്തത് നമ്മൾ third stanza ആണ് describe ചെയ്യാൻ വേണ്ടി പോകുന്നത്. The third stanza, the poet says that no matter what great deeds man does, his prizes and achievements will not last. One who has been a victor will turn into a victim in their flight with death. മരണമായിട്ടുള്ള യുദ്ധത്തിലെ ഫ്ലൈറ്റിലെ അവർ ഇരയായിട്ട് മാറും. Ultimately, they must sacrifice themselves to this most powerful of deities in his own altar. മരണവുമായിട്ടുള്ള ആ ഒരു മൽപ്പിടുത്തത്തിൽ അവസാനം മരണത്തിന് തന്റെ സ്വന്തം ശരീരം ബലിയർപ്പിക്കേണ്ടി വരുമെന്നാണ് അതിന്റെ ഉദ്ദേശം. ഇൻ ദ എൻഡ് ദേ ഷാൽ ബി ബറീഡ് അണ്ടർ ദ എർത്ത്. However, man may die, but his actions won't. If one has been just and fair in one's life, then one's actions can never be buried. We can see the usage of oxymoron in fourth line, where the contradictory words victor and victim are used together. അടുത്തതായിട്ട് അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ കൺക്ലൂഷൻ നൽകണം. നമുക്ക് കൺക്ലൂഷന്റെ പാർട്ടിലേക്ക് കടക്കാം. The poem is that men who are distinguished by class in life are rendered equal in death. ജീവിതത്തിൽ പലതരത്തിലുള്ള ആളുകളായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഡെത്ത് എല്ലാവരെയും ഒരേപോലെ ആക്കുന്നു, ഈക്വൽ ആക്കുന്നു. Neither king nor farmer can escape the inevitability of death. Victors in battle must also lose to death. The only aspect of human life that survives is his noble deeds. This will live on despite man's eventual demise. ഒരു മനുഷ്യൻ മരിച്ചാലും അവന്റെ നല്ല ചെയ്തികൾ എന്നും ഓർമ്മിക്കപ്പെടും, എന്നും സ്മരിക്കപ്പെടും എന്നാണ് ഇതിന്റെ കൺക്ലൂഷൻ വരുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.